മഹാനായ ഷാഫി ഇമാം ഹിഫ്ദിൽ അല്പം കുറവ് വന്നപ്പോ, പഠനത്തിൽ അല്പം ഒരു മറവി സംഭവിച്ചപ്പോ തന്റെ ഉസ്താദിന്റെ അടുത്ത് വന്നുകൊണ്ട് ശക്കൗതു ഇലാ ഫഖീഇൻ സുഅ ഹിഫ്ളീ വഅർശദനീ ഇലാ തർക്കിൽ മഅസി. ഉസ്താദേ എന്റെ ഇൽമിൽ അൽമ എന്റെ ഹിഫ്ദിൽ അല്പം കുറവുണ്ട്, ശക്കൗതു ഇലാ ഫഖീഇൻ സുഅ ഹിഫ്ളീ വഅർശദനീ ഇലാ തർക്കിൽ മഅസി. ഫഖാല العلم نور الله حقا ان النور لا يعطى لعصي. ഫഖീ എന്ന് പറയുന്ന ഉസ്താദ് ഷാഫി ഇമാമിന് പറഞ്ഞു കൊടുത്ത ലോക പ്രശസ്തമായ വർത്തമാനം ഷാഫി ഇമാം തങ്ങളോട് പറയാണ്, മോനെ അല്ലാഹുവിന്റെ നൂറാണ് ഇൽമ്, അത് തെറ്റ് ചെയ്യുന്ന കൽബിനേക്ക് അല്ലാഹു കൊടുക്കില്ല, അതുകൊണ്ട് മോനെ തെറ്റ് നീ ഉപേക്ഷിക്കണമെന്ന് ഷാഫി ഇമാം തങ്ങളോട്. ആരാണ് ഷാഫി ഇമാം? ഇങ്ങനെ ഹറാമും ഹലാലും സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച മഹാനായ ഷാഫി ഇമാം തങ്ങൾക്ക് ഹിഫ്ളിൽ അല്പം ഒരു മറവി സംഭവിച്ചപ്പോയാണ് ഉസ്താദ് പറഞ്ഞത്, മോനെ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നവർക്ക്, തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹുവിന്റെ നൂറായ ഇൽമ കിട്ടുകയില്ല. മഹാനായ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു ലോക പ്രശസ്തനായ പണ്ഡിതൻ ഷാഫി ഫഖീഹ് മഹാനായ പണ്ഡിതൻ മഹാനായ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു സംവാദം നടത്തുമ്പോൾ അല്പം വിക്കുണ്ടായിരുന്നു. പരസ്പരം സംസാരിക്കുന്ന നേരത്ത് വിക്ക് ഉണ്ടായിരുന്നു മഹാനുഭാവന്. അദ്ദേഹം പറയുമായിരുന്നു, എന്റെ വിക്കിന്റെ കാരണം, എന്റെ വിക്കിന് കാരണം ഞാൻ സംസാരിക്കുമ്പോ പ്രഭാഷണം നടത്തുമ്പോ ഇങ്ങനെ വിക്കി കളിക്കുന്നതിന് കാരണം എന്തെന്ന് മഹാനായ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കുട്ടിയായിരിക്കുന്ന നേരത്ത് മുലപ്പാല് കുടിക്കുന്ന അമ്മിഞ്ഞ കുടിക്കുന്ന പ്രായമായിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ അടുക്കള കകത്ത് പണിയിലാണ്, ഞാൻ വിശന്നുകൊണ്ട് മുലപ്പാല് വേണ്ടി എന്റെ വീടിന്റെ ഉമ്മറത്ത് കിടന്ന് കരയുകയാണ് പുന്നുമോനായിരുന്ന സമയത്ത്. മുലപ്പാല് കുടിക്കുന്ന നേരത്ത് എന്റെ വാപ്പ എന്റെ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, അതായത് ഇമാമുൽ ഹറമൈനിക്ക് മറ്റൊരാളുടെ മുലപ്പാലും കൊടുക്കരുത്, മറ്റൊരാളുടെ മുലപ്പാലും കൊടുക്കരുത്, ഉമ്മ എന്റെ ഉമ്മ മാത്രമേ എന്നെ മുലപ്പാല് ഭക്ഷിപ്പിക്കാവൂ, വേറൊരാളും എനിക്ക് മുലപ്പാല് തരരുതെന്ന് എന്റെ ഉമ്മയോട് എന്റെ വാപ്പ പറഞ്ഞിരുന്നു. ഒരു ദിവസം ഞാൻ ഉമ്മറത്ത് നിന്നുകൊണ്ട് വിശന്നുകൊണ്ട് കരഞ്ഞപ്പോ എന്റെ ഉമ്മ അടുക്കളക്കകത്ത് പണിയിലാണ് കേട്ടിട്ടില്ല. ആ നേരത്ത് അയൽവാസിയായ ഒരു പെണ്ണ് ഓടി വന്നു, ഒരു അടിമ പെണ്ണ്. ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയായിരുന്നു, മുലയൂട്ടുക എന്ന് പറഞ്ഞത് അമ്മിഞ്ഞപ്പാല് കൊടുക്കുക എന്ന് പറഞ്ഞത് അത് ഉമ്മമാര് മാത്രമല്ല പുറത്തുള്ള സ്ത്രീകളും പരസ്പരം അങ്ങനെ മുലപ്പാല് കൊടുക്കുന്ന ഒരു ശീലം ആ കാലഘട്ടത്തിൽ അറബികൾക്കിടയിലുണ്ടായിരുന്നു. ഈ പൊന്നുമോന് കരഞ്ഞ നേരത്ത് അയൽവാസിയായ പ്രസവിച്ച ഒരു അടിമ പെണ്ണ് ഓടി വന്നുകൊണ്ട് വാരിപ്പുണർന്നുകൊണ്ട് എനിക്ക് മുലപ്പാല് തന്നു. ആ നേരത്ത് എന്റെ വാപ്പ പട്ടണത്തിൽ നിന്ന് കടന്നു വരികയാണ്. വാപ്പ ഓടി വന്നപ്പോ വാപ്പ പറഞ്ഞു, പടച്ചവനെ ഞാൻ എന്താണ് ഈ കാണുന്നത്, ഈ അടിമ പെണ്ണന്റെ പൊന്നുമോനെ കയ്യിൽ വെക്കുകയാണല്ലോ, മുലപ്പാല് കൊടുത്തിരിക്കുകയാണല്ലോ. എന്റെ വാപ്പ എന്റെ വായ്ക്കകത്തേക്ക് കൈയിട്ടുകൊണ്ട് എന്റെ വയറ്റിലുള്ള സർവ മുലപ്പാലുകളും ഛർദ്ദിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അടിമ പെണ്ണിനോട് പറഞ്ഞു, മോളെ നിന്റെ ഉടമസ്ഥാവകാശം നിന്റെ യജമാനനാണ്, അതുകൊണ്ട് നിന്റെ മുലപ്പാല് കൊടുക്കാനുള്ള സമ്മതം നിന്റെ യജമാനൻ നിനക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, തന്നിട്ടില്ല. എന്നാൽ ഹലാലല്ലാത്ത ആ മുലപ്പാല് എന്റെ പൊന്നുമോന്റെ വയറ്റിൽ കിടക്കുന്നത് ഞാൻ ഇഷ്ടമല്ല എന്ന് മഹാനായ ഇമാമുൽ ഹറമൈനി തങ്ങളുടെ വാപ്പ പറഞ്ഞു. ഇമാമുന ഹറമൈനി തങ്ങൾ പറയാണ്, എന്റെ വാപ്പ വായ്ക്കകത്ത് കൈവച്ചു, എല്ലാ മുലപ്പാലും ഛർദ്ദിപ്പിച്ചു, പക്ഷേ ആ മുലപ്പാലിന്റെ ഏതെങ്കിലും ഒരംശം എന്റെ ശരീരത്തിന്റെ രക്തങ്ങൾക്കിടയിൽ എന്റെ ശരീരത്തിന്റെ ധമനികൾക്കിടയിൽ സിരകൾക്കിടയിൽ അടിഞ്ഞുകൂടിയതിന്റെ തെളിവാണ്, അതിന്റെ ബുദ്ധിമുട്ടാണ് ഞാൻ വിക്കനുഭവപ്പെടുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ വിക്കിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അല്ലേ, ഹറാമൻ നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ട്. അതിനും അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ദിവസം മദീനയിൽ നിൽക്കുമ്പോ, മദീനയിൽ സഹാബികളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു വല്ലാത്ത ദുർഗന്ധം വന്നു, ഭയങ്കര ദുർഗന്ധം. മദീനയിൽ ചപ്പ് ചവറുകളൊക്കെ കൂട്ടിയിടുന്ന ആ ഒരു സമ്പ്രദായം ഒന്നുമില്ല, അങ്ങനെ ദുർഗന്ധം വരാൻ സാധ്യതയുമില്ല. സഹാബികൾ ചോദിച്ചു, നബിയേ എന്താണ് ഒരു ദുർഗന്ധം വരുന്നത്, വല്ലാത്ത നാറ്റം വരുന്നത് എന്താണ്? ഹബീബ് പറഞ്ഞു, സഹാബ, ഒരു ജൂതനായ മനുഷ്യൻ, സ്വാലിഹായ മുഅ്മിനായ ഒരു മനുഷ്യനെ ചീത്ത പറഞ്ഞതാണ്, ആ ചീത്തയാണ് ഗന്ധമായിട്ട് ദുർഗന്ധമായിട്ട് വന്നത്. ആ ചീത്ത പറഞ്ഞു ഒരു ജൂതനായ മനുഷ്യൻ, ആ ചീത്തയാണ് ഈ ദുർഗന്ധമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾക്കൊക്കെ ഈ കാലത്താണെങ്കിൽ ദുർഗന്ധം കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല.
അതിനും മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് വൃത്തികേടുകൾ ഇല്ലായിരുന്നു. പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളും ഹബീബും കാണിച്ചു തന്ന മഹത്തായ ധർമ്മം തെറ്റുകളും മോശത്തരങ്ങളും ഇല്ലാത്ത ഹഖിന്റെ നിർമാർഗമായിരുന്നു. അന്നൊരു തെറ്റ് ചെയ്താൽ അതിന്റെ ദുർഗന്ധം വമിക്കുമായിരുന്നു. പിൽക്കാലത്ത് പാപങ്ങളുടെ വല്ലാത്ത ഒരു അസമത്വമായി, പാപങ്ങളുടെ വല്ലാത്ത ഒരു പൂഞ്ചോലകളായപ്പോ ആ തെറ്റിനുള്ള വൃത്തികെട്ടം മണം വരുന്നുണ്ട്. പക്ഷേ മുഴുവനും അത് തന്നെ ആയതുകൊണ്ട് അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ മുക്കുവന്മാരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചാലേ ആദ്യമൊക്കെ മീൻ വളർത്തിട്ട് ഭയങ്കര പ്രശ്നമാണ്, പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഓള് പറയും ഞാൻ വന്നതിന് ശേഷമാണ് ആ ഗന്ധമൊക്കെ മാറിയത്. സംഗതി ഓള് വന്നതിന് ശേഷമല്ല, ഓളെ മൂക്കിനത് ശീലായതാണ് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ തെറ്റും കുറ്റങ്ങളും മാത്രമായി, അതുകൊണ്ട് ആ ഗന്ധം നമ്മൾ ഫീൽ ചെയ്യില്ല എന്നതാണ്. അങ്ങനെയായിരുന്നു നമ്മുടെ മഹാരഥന്മാർ നമ്മുടെ അവരുടെയൊക്കെ മക്കളെ വളർത്തിയത്. ഹലാലിന്റെയും അതുപോലെ ഹക്കിന്റെയും വഴിയിലൂടെ മാത്രമായിരുന്നു അവർ കൊണ്ടുവരുന്നത് ജീവിതത്തിൽ. അല്ലാഹുവിന്റെ റസൂല് പറയാ, രണ്ടാളുകൾ പ്രതിഫലത്തിലും ശിക്ഷയിലും സമന്മാരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ പഠിച്ചുകൊള്ളുക, ഒരുപാട് ഇൽമു കൊടുത്തു, അല്ലാഹു ഒരു മനുഷ്യൻ ഒരുപാട് സമ്പത്ത് കൊടുത്തു, ആ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ആ മനുഷ്യന് കൊടുത്ത ഇൽമ് പാപങ്ങളായ വിവരമില്ലാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. എങ്കിലും ആ ചെറുപ്പക്കാരന് കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ, അല്ലാഹുവിന്റെ സ്വർഗമാണ് സ്വർഗമാണ്. മാത്രമല്ല ഒരു ചെറുപ്പക്കാരൻ ഒരു മനുഷ്യൻ അല്ലാഹു ഇൽമു കൊടുത്തില്ല, സമ്പത്തും കൊടുത്തില്ല, അല്ലാഹു എനിക്ക് പൈസ ഇല്ലല്ലോ, അല്ലാഹു എനിക്ക് ഇൽമില്ലല്ലോ എന്നുള്ള സങ്കടപ്പെടുന്ന ആളുകൾക്കെല്ലാം റസൂൽ പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ചിന്തിച്ചു കൊള്ളുക, അങ്ങനത്തെ ആളുകൾ മനസ്സിൽ വിചാരിച്ചു, റബ്ബേ എനിക്കങ്ങാനും സമ്പത്ത് കിട്ടിയിരുന്നുവെങ്കിൽ, എനിക്കങ്ങാനും ഇൽമു കിട്ടിയിരുന്നുവെങ്കിൽ, ആ പണ്ഡിതൻ ചെയ്യുന്ന പോലെ, ആ സമ്പത്തുള്ളയാള് ചെലവഴിക്കുന്ന പോലെ ഞാൻ അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു, അല്ലാഹുവിന്റെ മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു എന്ന് ഇൽമില്ലാത്ത സമ്പത്തില്ലാത്ത ആള് മനസ്സിൽ കരുതിയാൽ ലക്ഷക്കണക്കിന് രൂപ സംഭാവന കൊടുത്തവന് കിട്ടുന്ന പ്രതിഫലം, അതുപോലെ പതിനായിരക്കണക്കിന് വാലിന്റെ സദസ്സിൽ പോയി വാല് പറഞ്ഞതിന്റെ പ്രതിഫലം, ഈ ഇൽമില്ലാത്ത അറിവില്ലാത്ത അതുപോലെ സമ്പത്തില്ലാത്ത ആളുകൾക്ക് കിട്ടുമെന്ന് മദീനയുടെ മണവാളനായ ലോകത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പേടിക്കേണ്ട മുഅ്മിനേ, എനിക്കങ്ങാനും ഇൽമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരുപാട് ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുമായിരുന്നു. എനിക്കങ്ങാനും സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടി ഞാൻ കൊടുക്കുമായിരുന്നുവെന്ന് അല്ലാഹുവിനോർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടെന്ന് നിയ്യത്ത് വെച്ചാ കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്ത സമ്പന്നന്റെ പ്രതിഫലമാണ് നൂറുകണക്കിന് ആളുകൾക്ക് ഇൽമ് പറഞ്ഞു കൊടുത്ത പണ്ഡിതന്റെ ആ പ്രതിഫലം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂലാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ. മഹാനായ ഉബൈദ് ബ്നു ഐശ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാ, 30 കൊല്ലം ഞാൻ ഭക്ഷണം കഴിച്ചില്ല, 30 കൊല്ലം ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല. കാരണം എന്തേ, ഞാൻ 30 കൊല്ലവും ദീന് പഠിക്കുകയായിരുന്നു, 30 കൊല്ലം ഞാൻ കിതാബ് എഴുതുകയായിരുന്നു. ആ നേരത്തെ ഉമ്മയും എന്റെ പെങ്ങളും ഭക്ഷണമായിട്ട് എന്റെ അടുത്തേക്ക് വരും, എന്റെ വായ്ക്കകത്തേക്ക് ഭക്ഷണം വെച്ച് തരികയാണ്. 30 കൊല്ലമായിട്ട് ഞാൻ എന്റെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചില്ല, കാരണം ഭക്ഷണം കഴിക്കുന്ന നേരത്തും ഞാൻ കിതാബ് രചിക്കുകയാണ്, അല്ലാഹുവിന്റെ ഇൽമ് പഠിക്കുകയാണ്, അല്ലാഹുവിന്റെ ഇൽമിന് വേണ്ടി സേവനം ചെയ്യുകയാണ്. മഹാനായ ഉബൈദ് ബ്നു ഐശ് റളിയല്ലാഹു അൻഹു അല്ലാഹുക്ക് വേണ്ടി ജീവിതം അങ്ങ് സമർപ്പിക്കുകയാണ്. അവർക്ക് ദുനിയാവല്ല വലുത്, അല്ലാഹുവിന്റെ ആഹ്റമാണ്. അതുകൊണ്ട് മുഅ്മിനെ, നാളെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് വളരെ അന്തസ്സോടെ പോകണമെങ്കിൽ ദീനുമായിട്ട് റബ്ബുമായിട്ട് നമ്മൾക്ക് അടുക്കണം. നമ്മുടെ ഇസ്സത്തും നമ്മുടെ വിജയവും നമ്മുടെ അഭിമാനവും ഒക്കെ അല്ലാഹുവിലാണ്, അല്ലാഹുമായിട്ടുള്ള ബന്ധത്തിലാണ്, അല്ലാഹുമായിട്ടുള്ള സ്നേഹത്തിലാണ്. മനസ്സമാധാനം കിട്ടണമെങ്കിൽ അല്ലാഹുമായിട്ട് ബന്ധം സ്ഥാപിച്ചേ പറ്റൂ, അല്ലാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. കുറെ സമ്പത്തുണ്ടായ സമാധാനം ഉണ്ടാവും എന്നൊക്കെ വെറുതെ വിചാരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ സമ്പത്തുള്ള കുറച്ച് 3-4 മാസങ്ങൾക്ക് തിരൂർ ഇതേപോലെ ഒരു സദസ്സിൽ പോയപ്പോ, സുബ്ഹാനല്ലാഹ്, മജ്ലിസുന്നൂറിന്റെ സദസ്സിൽ ഒരു ചെറുപ്പക്കാരൻ 35 വയസ്സുള്ള അയാളിങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുക്കിയിട്ടാണ് പറയുന്നത്, 35 വയസ്സാണ് ഒരു ചെറുപ്പക്കാരൻ. കണ്ടാലും നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ പറയാണ്, ഉസ്താദേ ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞു, ഒരു പ്രതീക്ഷയുമില്ല, കിഡ്നി മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പൊ ഡയാലിസിസ് ചെയ്യാണ്, ഇന്നോ നാളെ എന്ന അവസ്ഥയിലാണ്, വല്ലാത്ത അവസ്ഥയിലാണ്. വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ആ സദസ്സിലേക്ക് വന്നു.
അവിടുത്തെ സംഘാടകരിൽ ഒരാൾ പറഞ്ഞു, നാട്ടിൽ വലിയൊരു പൈസക്കാരനാണ് അദ്ദേഹം, വളരെ വലിയ പൈസക്കാരൻ, ഗൾഫിൽ ഒരുപാട് ബിസിനസ്സുള്ള വലിയ കൊട്ടാര സമൃദ്ധമായ വീടുള്ള ചെറുപ്പക്കാരൻ, 35 വയസ്സ്, വലിയ രോഗം അള്ളാഹു കൊടുത്തു. അള്ളാഹു നമ്മൾ അങ്ങനെ നാക്കാതിരിക്കട്ടെ. ആ ചെറുപ്പക്കാരൻ അള്ളാഹു ഷിഫാ കൊടുക്കട്ടെ. ഇന്നും ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കിയും നല്ല സമാധാനം ഉണ്ടാവും. ഡയാലിസ് ചെയ്യുന്നവർക്കറിയാം അല്ലെ, ഒന്നരാടൻ ഹോസ്പിറ്റലിൽ പോയി നഴ്സിന്റെ അടുത്ത് പോയി കിടക്കണം, എന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് കംപ്ലീറ്റ് പുറത്തേക്ക് അല്ലെ വലിച്ചെടുത്ത് അത് ശുദ്ധീകരിച്ച് അകത്തേക്ക് വെക്കുകയാണ്. വളരെ ഫ്രീ ആയിട്ട് അള്ളാഹു തന്ന നമ്മുടെ കിഡ്നി, നമ്മുടെ വൃക്കകൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മുടെ കൂളായിട്ട് ഇങ്ങനെ നടന്ന് അള്ളാഹനെ ധിക്കരിച്ച് നടക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് ഒരു ദിവസം ഒരു സെക്കൻഡ് അങ്ങ് പണിമുടക്കിയാൽ പിന്നെ നമ്മൾ കിടക്കുകയാണ്, നമ്മൾ മറിഞ്ഞു വീണു പോവുകയാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരവസ്ഥ അള്ളാഹാക്കാൻ ഒരു പണിയുമില്ല, ഒരു മടിയുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മത്തെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബിനെ പേടിച്ചുകൊണ്ട് റബ്ബിലേക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീക് തരട്ടെ.